ഏഷ്യാനെറ്റിന്റെ അന്തി ചർച്ചകളിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള തീരുമാനം സിപിഐഎം ഇന്നലെ പിൻവലിച്ചതാണ് മലയാള മാധ്യമ ലോകത്തിലെ ഒരു പ്രധാന സംഭവം ഏഷ്യാനെറ്റ് ചാനലിന്റെ എഡിറ്റർ എം ജി രാധാകൃഷ്ണൻ എകെജി സെന്ററിൽ പോയി കോടിയേരി ബാലകൃഷ്ണനെ കണ്ട് ബഹിഷ്കരണം പിൻവലിക്കണം എന്ന് അഭ്യർത്ഥിച്ചു ഏഷ്യാനെറ്റ് ചാനൽ ചർച്ചകളിൽ സിപിഐഎം പ്രതിനിധികളെ പങ്കെടുപ്പിക്കണമെന്നും അഭ്യർത്ഥിച്ചു സിപിഐഎം പ്രതിനിധികൾ ഇല്ലാത്ത ഏകപക്ഷീയമായ ചർച്ചയ്ക്ക് കാണികൾ അടിക്കടി കുറഞ്ഞു വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് രാധാകൃഷ്ണൻ തന്നെ എകെ സെന്ററിൽ നേരിട്ട് വന്ന് അഭ്യർത്ഥന നടത്തിയത് ചർച്ചയിൽ സിപിഎം പ്രതിനിധികൾ ഇല്ലാതിരുന്നത് കാഴ്ചക്കാരുടെ എണ്ണം കുറയ്ക്കുമെന്നും അത് പരസ്യ വരുമാനത്തെ ബാധിക്കുമെന്നും ഒരു വിഭാഗം ജീവനക്കാർ നേരത്തെ തന്നെ മാനേജ്മെന്റിന് മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ് സിപിഐഎം വിട്ടുനിൽക്കാൻ തീരുമാനിച്ചപ്പോൾ തന്നെ ഇവർ ചില നേതാക്കളുമായി ബന്ധപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ സിപിഎമ്മിനെ പാഠം പഠിപ്പിക്കണമെന്ന അഹന്തം നിറഞ്ഞ സമീപനം സ്വീകരിച്ച രാധാകൃഷ്ണനും വിനു വിജോണും അടങ്ങുന്ന മേധാവികൾ അത് ചെവിക്കൊണ്ടില്ല എന്നാൽ തെരഞ്ഞെടുപ്പുകളടുത്തതോടെ ചർച്ചകളിൽ സിപിഐഎം അനിവാര്യമാണെന്ന ബോധ്യത്തിലാണ് ഏഷ്യാനെറ്റ് അനുരഞ്ജനത്തിന് തയ്യാറായി എകെജി സെന്ററിന്റെ പടി ചവിട്ടിയത് ബിജെപി നേതാവിന്റെ ഉടമസ്ഥതയിലുള്ള ചാനൽ നാളുകളായി തുടരുന്ന കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത അതിന്റെ ഏറ്റവും മൂർധന്യത്തിൽ എത്തിയ നാളുകളായിരുന്നു ഇത് പാർട്ടിക്കെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും പ്രതികാര ബുദ്ധിയോടെ നുണക്കഥകൾ പടച്ചുവിട്ടു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരെ നിഷ്പക്ഷ നിരീക്ഷകരുടെ വേഷം കെട്ടിച്ച് എഴുന്നള്ളിച്ച് സിപിഎമ്മിനെതിരെ പുലഭ്യം പറയിപ്പിക്കുന്ന ശീലം കഴിഞ്ഞ 3 മാസങ്ങളിൽ അതിൻ്റെ ഏറ്റവും അശ്ലീലമായ തലങ്ങളിലേക്ക് വളർന്നു വാർത്തകളിൽ ഒരുവിധം സന്തുലിതത്വം നിലനിർത്തിയിരുന്ന ലേഖകരെ ഒതുക്കിക്കൂട്ടി മൂലക്കിരുത്തി അവരുടെ വാർത്തകൾക്ക് അർഹമായ പരിഗണന നൽകാതെ ഒതുക്കി വിനു വിജോണിന്റെ കൽപ്പനകൾക്ക് മുന്നിൽ എഡിറ്റർക്ക് പോലും ഒരു മറുവാക്ക് പറയാൻ ആവാത്ത സ്ഥിതിയാണ് കുറെ കാലമായി ആ ചാനലുള്ളത് ആരംഭകാലത്ത് സ്വതന്ത്രവും പുരോഗമനപരവുമായ സമീപനം പുലർത്തിയിരുന്ന ഏഷ്യാനെറ്റിന്റെ വിശ്വാസ്യതയാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന മുതലാളിയുടെ ശിങ്കിടികളാകാൻ മത്സരിക്കുന്ന രാധാകൃഷ്ണന്റെയും വിനു വിജോണിന്റെയും വിനീത വിധേയത്വം കൊണ്ട് ബലിയർപ്പിക്കപ്പെട്ടത് ഈ ബിജെപി പക്ഷപാതത്വവും സിപിഐഎം വിരോധവും വി മുരളീധരനെതിരെയുള്ള വാർത്തകൾ തമസ്കരിക്കുന്ന നിലപാടും ചാനൽ മേധാവികളുടെ തനിനിറ പുറത്തു കൊണ്ടുവന്നു പ്രേക്ഷകർക്ക് ഇതേക്കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ടെന്നും തങ്ങളുടെ തമസ്കരണവും ഊന്നലുകളും ട്രോളുകളായി തിരിച്ചടിക്കുന്നുണ്ടെന്ന ബോധ്യവുമാണ് ചാനൽ മേധാവികളെ വീണ്ടും വിചാരത്തിന് പ്രേരിപ്പിച്ചത് ഏഷ്യാനെറ്റിന്റെ അധികൃതർ വന്ന് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ചർച്ചകളിൽ സിപിഐഎം പ്രതിനിധികൾ പങ്കെടുക്കുമെന്ന് കോടിയേരി ബാലകൃഷ്ണനും പ്രതികരിച്ചു സിപിഎം പ്രതിനിധികൾക്ക് പരിഗണന നൽകാമെന്ന രാധാകൃഷ്ണന്റെ വാഗ്ദാനത്തോടുള്ള കോടിയേരിയുടെ മറുപടിയാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയം സിപിഎമ്മിന് ഒരു മാധ്യമത്തോടും ശത്രുതയില്ല അനർഹമായ പരിഗണന ആവശ്യപ്പെടുന്നുമില്ല എന്നാൽ മാധ്യമങ്ങൾ പാർട്ടിയോട് സ്വീകരിക്കുന്ന നിലപാടിന്റെ അടിസ്ഥാനത്തിലാവും തിരിച്ചുമുള്ള സമീപനം എപ്പോഴും സംവാദത്തിന് സിപിഎം തയ്യാറാണെന്നും കോടിയേരി പറഞ്ഞു ചർച്ചയിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള തീരുമാനം വന്നപ്പോൾ രാധാകൃഷ്ണൻ ചാനലിൽ വന്നിരുന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ ഒന്ന് ഓർമ്മിക്കുന്നത് നന്നായിരിക്കും സിപിഎം ട്രസ്റ്റ് കൽപ്പിച്ചു എന്നായിരുന്നു എഡിറ്ററുടെ പരിദേവനം തൊട്ടുകൂടായ്മ ട്രസ്റ്റ് എന്നീ വാക്കുകൾക്ക് ബഹിഷ്കരണവുമായുള്ള അകലം ഏതാണ്ട് കിഴക്കും പടിഞ്ഞാറും എത്രയോ അത്രയുമാണെന്ന സത്യമാണ് അന്ന് രാധാകൃഷ്ണൻ മറച്ചുവെച്ചത് ഉശിരുള്ള നായർ മണിയടിക്കും ഇലനക്കി നായർ പുറത്തടിക്കും എന്ന പ്രയോഗം എം ജി രാധാകൃഷ്ണൻ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും വ്യത്യാസം അത്രയെങ്കിലും വരും ട്രസ്റ്റും ബഹിഷ്കരണവും തമ്മിൽ ക്ഷേത്രപ്രവേശനത്തിന് മണിയടിച്ചതും ബഹിഷ്കരണത്തിന്റെ രാഷ്ട്രീയവും മനുഷ്യാവകാശ പോരാട്ടമാണ് അതേസമയം ട്രസ്റ്റും ഐത്തവും കൊണ്ട് നടന്നവരുടെ പക്ഷത്ത് നിൽക്കുന്ന ഇലനക്കികൾ എല്ലാ കാലത്തും മനുഷ്യാവകാശങ്ങൾക്കും ജനാധിപത്യത്തിനും തുരങ്കം വെച്ചവരുമാണ് യാഥാസ്ഥിതികമായ സമുദായ നേതാക്കൾ വിചാരണ നടത്തി സ്വസമുദായത്തിൽ നിന്നും പടിയടച്ച് പിണ്ടം വെച്ച് എന്നേക്കും പുറത്താക്കുന്നതിനെ ശരിക്കും പ്രശ്നമെന്ന് വിളിക്കാം ക്ഷേത്രങ്ങളിൽ കീഴ്ജാതിക്കാർക്കുണ്ടായിരുന്ന വിലക്കിനെ മറ്റൊരു തരത്തിലും പ്രശ്നമെന്ന് വിളിക്കാം സവർണരെ തൊട്ടാലോ ദൃഷ്ടിയിൽപ്പെട്ടാലോ ഉണ്ടാകുന്ന അശുദ്ധിയെ തൊട്ടുകൂടായ്മ അല്ലെങ്കിൽ തീണ്ടിക്കൂടായ്മ എന്ന് വിളിച്ചാൽ രാധാകൃഷ്ണൻ നിഷേധിക്കുമെന്ന് തോന്നുന്നില്ല ഇങ്ങനെ ജാതി കൊണ്ടുള്ള പ്രശ്നവും തൊട്ടുകൂടായ്മയും അഴിഞ്ഞാടിയ കേരളത്തെയാണ് വിവേകാനന്ദൻ ഒരു ഘട്ടത്തിൽ ഭ്രാന്താലയം എന്ന് വിളിക്കുന്നത് ഇതിന്റെ നടത്തിപ്പുകാരുടെ ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ രാഷ്ട്രീയമാണ് ഇന്നത്തെ വലതുപക്ഷ രാഷ്ട്രീയം ബി ജെ പിയുടെ പാർലമെന്റ് മെമ്പറുടെ ചാനലാണ് ഏഷ്യാനെറ്റ് അതിന്റെ എഡിറ്റർ എം ജി രാധാകൃഷ്ണനും ബഹിഷ്കരണം പിൻവലിച്ചതുകൊണ്ട് ഏഷ്യാനെറ്റ് സിപിഐഎം അനുകൂല നിലപാട് സ്വീകരിക്കുമെന്ന വ്യാമോഹമൊന്നും സിപിഎം പ്രവർത്തകർക്ക് ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല കാരണം ആ ചാനലിനെ നയിക്കുന്നത് ആർ എസ് എസിന്റെ കോർപ്പറേറ്റ് താല്പര്യമാണ്